നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടി തംസക്ക് ചെയ്യുന്നത്, അതായത് കൈവിരള് സക്ക് ചെയ്യുന്നത് എങ്ങനെ നിർത്താം എന്നുള്ളതാണ്. അപ്പം ചെറിയ കുട്ടികൾ മിക്കവാറും പേർക്ക് തംസക്കിംഗ് ഉണ്ട്, എന്നാലിത് വലിയതായിട്ട്, ഞാൻ ഈ പറയുന്നത് 4, 5 വയസ്സായ കുട്ടികൾ അല്ലെങ്കിൽ 3, 4 വയസ്സിലും ഈ പറഞ്ഞ തംസക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയില്ലെങ്കിൽ പ്രോബ്ലം ആകും. ആ ഒരു നാച്ചുറൽ റിഫ്ലക്സ് ആണ് കുട്ടിക്ക് തമ്പ് സക്ക് ചെയ്യുക എന്നുള്ളത്. അത് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് അത് പോകണം. ബിറ്റ്വീൻ ഒരു 2 and 4 പിന്നെ അത് പോകണം. പക്ഷെ അത് പോയില്ലെങ്കിൽ പ്രശ്നമാണ് കാണുന്നവർക്കും, അല്ലെങ്കിൽ ഹൈജീൻ്റെ പ്രശ്നം, രോഗം പടരാനൊക്കെ അത് ഇതാണ്. അതുപോലെ തന്നെ ദന്തൽ പ്രശ്നങ്ങൾ വരും, പല്ല് പൊന്തും, അതുപോലെ തന്നെ വായുടെ ഷേപ്പ് തന്നെ മാറും. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയത് നഖം കടിക്കുമ്പോൾ, നമ്മൾ നഖം കടിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന അതേ ടിപ്സാണ്, ചെന്നിനായകം അപ്ലൈ ചെയ്യുക, വളരെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് ആ സക്ക് ചെയ്യുന്ന തമ്പിൽ അപ്ലൈ ചെയ്യുക. അത് കുട്ടി വായിലോട്ട് വെക്കുമ്പോൾ കയ്പ്പ് കാരണം തുപ്പിക്കളയും. വളരെ കുറച്ച് എമൗണ്ടേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കറ്റാർ വഴിയുടെ ക്ലിയർ ജെല്ല്, ആ മഞ്ഞക്കറയൊക്കെ കളഞ്ഞ് ക്ലിയർ ജെല്ല് അപ്ലൈ ചെയ്ത് വെക്കുക. അതും കയ്പ്പ് കാരണം കുട്ടി തുപ്പും. അതിങ്ങനെ കോൺസ്റ്റൻ്റ്, ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് അപ്ലൈ ചെയ്യണം, ഒരു നേരമല്ല, ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ്ലി എന്ത് വന്നാലും അത് തന്നെ അപ്ലൈ ചെയ്ത് വെച്ചാൽ കുട്ടി അത് മടുത്തിട്ട് നിർത്തുന്നതാണ്. അല്ലെങ്കിൽ പാവക്കയുടെ നീര് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ കറ്റാർ വഴിയുടെ നീരും ചെന്നായകം വളരെ എഫക്റ്റീവ് തന്നെയാണ്. അപ്പോൾ ഇതാണ് തംസക്കിംഗ് ഉള്ള കുട്ടികൾക്ക് അത് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്നുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.